ഫൈലം കോർഡേറ്റയാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. ഫൈലം കോർഡേറ്റ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫൈലം കോർഡേറ്റ, കോർഡേറ്റയിൽ നോട്ടോബോഡീസ് റോഡിലേക്ക് സ്ട്രക്ചർ സീൻ ഓൺ ദ ഡോർസൽ സർഫസ് ഓഫ് ദ എംബ്രിയോ. അപ്പൊ എംബ്രിയോയുടെ ഡോർസൽ സർഫസിൽ നോട്ടോപോഡ് ഉണ്ടെങ്കിൽ അവരെയാണ് നിങ്ങൾ ഫൈലം കോർഡേറ്റ എന്ന് വിളിക്കുന്നത്. ഇനി ഫൈലം കോർഡേറ്റയുടെ ക്യാരക്ടേഴ്സ്, നമുക്കൊരു ഫിഷ് ലൈക്ക് ബോഡിയിൽ നിങ്ങളുടെ ബുക്കിനകത്ത് ഒരു ഫിഷ് ലൈക്ക് ബോഡിയിൽ ഇലോങ്ങേറ്റഡ് ബോഡിയിൽ നോട്ടോ കോർഡേറ്റയുടെ ക്യാരക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. കോർഡേറ്റയുടെ ക്യാരക്ടേഴ്സില് നമുക്ക് കാണാൻ സാധിക്കുക, കോർഡേറ്റയ്ക്ക് ഈ പറയുന്ന ക്യാരക്ടേഴ്സ് മസ്റ്റാണ്. അതിൽ ഒന്നാമത്തത് ഏറ്റവും ഡോർസൽ സർഫസിലായിട്ട് ഒരു ഹോളോ നെർവ് കോഡ് ഉണ്ടാവും. ഒരു ഹോളോ നെർവ് കോഡ്, ഹോളോ നെർവ് കോഡ് ഉണ്ടാവും. നെർവ് കോഡ്, നെർവ് കോഡ്. ഇനി ഈ നെർവ് കോഡിന്റെ താഴെയായിട്ട് നമുക്ക് ഈ റോഡിലേക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള നോട്ടോ കോഡ് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഇരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നോട്ടോ കോഡ്, അപ്പൊ നെർവ് കോഡ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തത് നോട്ടോ കോഡ്, നോട്ടോ കോഡ്. ഇനി മൂന്നാമത്തത് ഈ കോർഡേറ്റയുടെ മറ്റൊരു പ്രത്യേകതയാണ്, എല്ലാ കോർഡേറ്റുകൾക്കും എന്ത് ക്യാരക്ടർ ഉണ്ടായിരിക്കണം? ഒരു പോസ്റ്റ് ഏനൽ ടെയിൽ ഉണ്ടാവണം. ഇത് ടെയിലാണ്, സപ്പോസ് ദിസ് ഇസ് ദ ടെയിൽ. ഈ ടെയിലിന്റെ ടെയിലിന് മുമ്പായിട്ട് നമുക്ക് എന്തുണ്ട്? ഒരു പോസ്റ്റ് ഏനൽ അല്ലെ, പോസ്റ്റ് ഏനൽ ടെയിൽ. ഏനസിന് തൊട്ട് പുറകിലായിട്ടുള്ള ടെയിൽ, ഇത് ഏനസ്. ഏനസിന് തൊട്ട് പുറകിലായിട്ട് ഒരു ടെയിൽ ഉണ്ടാവും. ഇതൊക്കെ മൂന്നാമത്തെ ക്യാരക്ടർ. നാലാമത്തെ ക്യാരക്ടർ, ഇതിന്റെ ഫാരിങ്സ് റീജിയനിൽ എന്തുണ്ടാവും? ഗിൽ സ്ലിറ്റ്സ് ഉണ്ടാവും. ഗിൽസ് എതിന് വേണ്ടിയിട്ടാണ്? റെസ്പിറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിഷസിലൊക്കെ ഗിൽസ് റെസ്പിറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോ ഫാറിഞ്ചൽ റീജിയനിൽ ഗിൽ സ്ലിറ്റ്സ്, ഗിൽ സ്ലിറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഗിൽസിന്റെ ഉള്ളിലേക്ക്, ഗിൽ ചേമ്പറിന്റെ ഉള്ളിലേക്കുള്ള ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഉണ്ടാവും. ഇത് നാലാമത്തെ ക്യാരക്ടർ. അപ്പോ പ്രസൻസ് ഓഫ് നോട്ടോ കോഡ്, നെർവ് കോഡ്, പ്രസൻസ് ഓഫ് നോട്ടോ കോഡ്, പോസ്റ്റ് ഏനൽ ടെയിൽ, അതേപോലെ ഫറേഞ്ചൽ, ഗിൽ സ്ലിറ്റ്സ്. ഇനി ഇത് കൂടാതെ തന്നെ ഈ കോർഡേറ്റുകൾക്ക്, കോർഡേറ്റുകൾക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നിങ്ങൾക്കറിയാം ഹയർ ഓർഗാനിസംസിന്റെ ക്ലാസ് ക്യാരക്ടറാണ്. അതേപോലെ തന്നെ ഇതിന്റെ നെർവസ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ എങ്ങനെ, ഇതിന്റെ സെൻട്രൽ നെർവസ് സിസ്റ്റം എപ്പോഴും ഡോർസൽ സൈഡിലായിരിക്കും. ഇവിടെ കണ്ട ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം നെർവ് കോഡ് എന്ന് പറഞ്ഞത് ഡോർസൽ സൈഡിലായിരിക്കും. അതേപോലെ തന്നെ കോർഡേറ്റുകളിൽ ഈ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നെർവ് കോഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ആയിരിക്കും, ഒരൊറ്റ എണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സിംഗിൾ ആയിരിക്കും നെർവ് കോഡ്, സിംഗിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഡോർസൽ സൈഡിൽ ആയിരിക്കും. അതേസമയത്ത് പിന്നെ അതിന്റെ സർക്കുലേറ്ററി സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, സർക്കുലേറ്ററി സിസ്റ്റത്തില് പ്രധാനമായിട്ടുള്ള ഹാർട്ടാണ്, ഹാർട്ട് പ്രസന്റ് ആണ്. ഹാർട്ട് കാണപ്പെടുന്നത് വെൻട്രൽ സൈഡിലാണ്. ഇതിന്റെ ഹാർട്ട് കാണപ്പെടുന്നത് ചേമ്പേർഡ് ഹാർട്ട് കാണപ്പെടുന്ന വെൻട്രൽ സൈഡിലാണ്. അപ്പൊ നെർവസ് സിസ്റ്റം കഴിഞ്ഞു, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കോമൺ ആയിട്ട് പറഞ്ഞു. ഹാർട്ട് വെൻട്രൽ സൈഡിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സ് എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർഡേറ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ കോർഡേറ്റയുടെ ക്യാരക്ടേഴ്സ് നിങ്ങളുടെ ബുക്കിനകത്ത് പിന്നെ ഒരു ഡയഗ്രാം ആയിട്ട് ഇങ്ങനെ ഒരു ഫിഷ് ലൈക്ക് ബോഡിയിൽ കൊടുത്തിട്ടുണ്ട് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട്. ഇനി ഫൈലം കോർഡേറ്റയുടെ ക്യാരക്ടേഴ്സ് ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ അപ്പൊ നമുക്കറിയാൻ പറ്റും നോൺ കോർഡേറ്റയുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിട്ടും. ഇപ്പൊ കോർഡേറ്റയുടെയും നോൺ കോർഡേറ്റയുടെയും ക്യാരക്ടേഴ്സ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്ലെ, അല്ലെങ്കിൽ വെർട്ടിബ്രേറ്റയും ഇൻവെർട്ടിബ്രേറ്റയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, കോർഡേറ്റയും നോൺ കോർഡേറ്റയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. ഒന്നാമത്തത് പ്രസൻസ് ഓഫ് നോട്ടോ കോഡ് കോർഡേറ്റയില്, ഇവിടെ ആബ്സെൻസ് ഓഫ് നോട്ടോ കോഡ്. രണ്ടാമത്തത് എന്താണ്, നെർവ് കോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നെർവ് കോഡ് ഇവിടെ ഡോർസൽ, നെർവസ് സിസ്റ്റം ഡോർസൽ സൈഡിലാണ്, അതുപോലെ സിംഗിൾ ആയിരിക്കും അല്ലെ. ഇവിടെ വെൻട്രൽ സൈഡിലാണ്, അതുപോലെ ഡബിൾ വെൻട്രൽ നെർവ് കോഡാണ്, നെർവ് കോഡാണ് ഉണ്ടാവുക, ഡബിൾ വെൻട്രൽ നെർവ് കോഡ്. മൂന്നാമത്തത് അതിന്റെ ഹേർട്ടിനെ കുറിച്ചാണ്, കോർഡേറ്റയിലെ ഹേർട്ട് എവിടെയായിരിക്കും ഉണ്ടാവുക? ഹേർട്ട് വെൻട്രൽ സൈഡിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ നോൺ കോർഡേറ്റയില് പിന്നെ സർക്കുലേറ്ററി സിസ്റ്റം എവിടെയായിരിക്കും ഉണ്ടാവുക? ഡോർസൽ സൈഡിലായിരിക്കും. അതായത് ഹേർട്ട് ഡോർസൽ സൈഡ് ഉണ്ടെങ്കിൽ അത് ഡോർസൽ സൈഡിലായിരിക്കും ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന പോസ്റ്റ് ഏനൽ ടെയിൽ, ഇവിടെ പോസ്റ്റ് ഏനൽ ടെയിൽ ഉണ്ട്, ഇവിടെ എന്തില്ല, പോസ്റ്റ് ഏനൽ ടെയിൽ ഇല്ല, ഇല്ല. ഇനി അടുത്തതായിട്ട് പിന്നെ നിങ്ങൾ ഇതിൽ പഠിച്ച ഫറേഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ആണ്, ഇത് പ്രസന്റ് ആണ്.
pharyngeal gill slits absent. Pharyngeal gill slits absent. Notochord, pinna posterior tail, pharyngeal gill slits, pinna nerve cord. Characters like a present anna, you illa and a variation under with your soul. It is a chordative, non-chordative namilla with your soul. ഇനി അടുത്തതായിട്ട് ഈ കോർഡേറ്റയുടെ ക്യാരക്ടേഴ്സിൽ ബേസ് ചെയ്തിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് കോർഡേറ്റയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. കോർഡേറ്റ കോർഡേറ്റയെ നമുക്ക് എന്തായിട്ട് തിരിച്ചിട്ടുണ്ട്? മൂന്ന് സബ് ഫൈലംസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മൂന്ന് സബ് ഫൈലംസിൽ ഒന്നാമത്തത് യൂറോ കോർഡേറ്റ, രണ്ടാമത്തത് സെഫാലോ കോർഡേറ്റ, മൂന്നാമത്തത് വെർട്ടിബ്രേറ്റ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. കോർഡേറ്റയ്ക്ക് മൂന്ന് ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്, യൂറോ കോർഡേറ്റ, സെഫാലോ കോർഡേറ്റ, വെർട്ടിബ്രേറ്റ. ഇനി മൂന്നും തമ്മിലുള്ള വ്യത്യാസവും ചില എക്സാമ്പിൾസും നിങ്ങളുടെ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. യൂറോ കോർഡേറ്റയിൽ നോട്ടോകോഡ്, അതായത് ലാർവൽ സ്റ്റേജിൽ നോട്ടോകോഡ് എവിടെയാണ് കാണുന്നത്, അല്ലെങ്കിൽ എംബ്രിയോണിക് സ്റ്റേജിൽ, സോറി ലാർവ അല്ല, എംബ്രിയോണിക് സ്റ്റേജിൽ നോട്ടോകോഡ് ടെയിൽ റീജിയനിലാണ് കൺഫൈൻ ചെയ്തിരിക്കുന്നത്. ടെയിൽ ഭാഗത്ത് മാത്രം നോട്ടോകോഡ് എംബ്രിയോണിക് ഡെവലപ്മെന്റൽ സ്റ്റേജിൽ കാണുകയാണെങ്കിൽ അത്തരം ഓർഗാനിസംസ് ആണ് ഏത് സഫയത്തിൽ വരിക, യൂറോ കോർഡേറ്റിൽ വരിക. അപ്പൊ ഇവിടെ ടെയിലിൽ മാത്രം നോട്ടോകോഡ് കാണുന്ന ഈ ജീവികൾക്ക് എക്സാമ്പിൾസ് ആണ് അസിഡിയ, സാൽപ്പ, ഡോളിയോളം. ഡോളിയോളം അസിഡിയ, സാൽപ്പ, ഡോളിയോളം ഈ പറയുന്ന എക്സ്ക്ലൂസീവ്ലി മെറൈൻ ആയിട്ടുള്ള ഓർഗാനിസംസ്, സീ വാട്ടറിൽ മാത്രമേ ഇത് കാണുന്നുള്ളൂ. അതല്ല എല്ലാം വരുന്ന യൂറോ കോർഡേറ്റയിലാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പിന്നെ ടെയിൽ റീജിയനിൽ മാത്രമേ എന്തുള്ളൂ, നോട്ടോകോഡ് ഉള്ളൂ. ആരുടെ ടെയിൽ റീജിയനിൽ? അതിന്റെ എംബ്രിയോണിക് ഡെവലപ്മെന്റൽ സ്റ്റേജിലെ ടെയിൽ, അല്ലെങ്കിൽ എംബ്രിയോയുടെ ടെയിൽ റീജിയനിലാണ് ആരുള്ളത്, നോട്ടോകോഡ് ഉള്ളത്. മറന്നു പോകരുത്. ഇനി അതുപോലെ സെഫാലോ കോർഡേറ്റ. അസെഫാലോ കോർഡേറ്റ എന്ന് പറയുമ്പോൾ, അസെഫാലോ കോർഡേറ്റ് പറയുന്ന മുമ്പ് ഈ അസിഡിയ, സാൽപ്പ, ഡോളിയോളം, അല്ല അസിഡിയയുടെ ഡയഗ്രം നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സാക്കിലേക്ക് സ്ട്രക്ചറാണ് അസിഡിയ എന്ന് പറയുമ്പോൾ, ഒരു സാക്കിലേക്ക്, ഒരു ചാക്ക് പോലെ, അതിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് ഒരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ടാവും. ഓപ്പണിംഗ് ഉള്ള സാക്കിലേക്ക് സ്ട്രക്ചർ, ലെതറി ബാഗിലേക്ക് സ്ട്രക്ചറാണ് അസിഡിയ. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സീ സ്ക്വർട്ട്. സീ സ്ക്വർട്ട് എന്ന് വിളിക്കും. കാരണം സീ വാട്ടർ ഇതിനകത്ത് കയറിയിട്ട് അത് പിന്നെ ചുരുങ്ങുന്ന സമയത്ത് ഇതിലൂടെ ഇങ്ങനെ സീ വാട്ടർ എല്ലാ ഒരു ഫൗണ്ടൻ പോലെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ചെറുക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് അസിഡിയയ്ക്ക് നമ്മൾ വേറൊരു പേര് പറയുന്നത് എന്താണ്, സീ സ്ക്വർട്ട്, ലെതറി ബാഗ് ലൈക്ക് സ്ട്രക്ചർ. ചിലപ്പം ഇതിന്റെ ഈ ഡയഗ്രാം ചോദിച്ച് തന്നിട്ട് അതെന്താണ് ഐഡന്റിഫൈ ചെയ്യുക, അത് ഏത് സബ് ഫൈലത്തിലാണുള്ളത്, ഏത് ഫൈലത്തിലാണുള്ളത് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. മറന്നു പോകരുത്. അപ്പൊ അതേപോലെ തന്നെ അടുത്തത് സെഫാലോ കോർഡേറ്റ. സെഫാലോ കോർഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഹെഡ് മുതൽ, സെഫാലോ കോർഡേറ്റയ്ക്ക് ഏകദേശം ഒരു ഫിഷ് ലൈക്ക് ലോങ്ങേറ്റഡ് ബോഡിയാണ്, അങ്ങനെ ഉണ്ടാവും ബോഡി. ഈ സെഫാലോ കോർഡേറ്റയുടെ ബോഡിയിൽ ഹെഡ് മുതൽ, തല മുതല് വാല് വരെ, പോസ്റ്റീരിയർ റീജിയൻ വരെ എന്തുണ്ടാവും, നോട്ടോകോഡ് ഉണ്ടാവും. ഏത് സ്റ്റേജില്? അതിന്റെ പിന്നെ എംബ്രിയോണിക് ഡെവലപ്മെന്റൽ സ്റ്റേജില്. അപ്പൊ എംബ്രിയോയുടെ ഹെഡ് മുതല് ടെയില് വരെ ഈ പറയുന്ന എന്തുണ്ടാവുകയാണ്, നോട്ടോകോഡ് ഉണ്ടാവുക. നോട്ടോകോഡ് എന്താണ്? കാർട്ടിലേജിനസ് ആണ്. പിന്നെ അത് അതിന്റെ അഡൾട്ട് വരെ, അതായത് അതിന്റെ ലൈഫ് കംപ്ലീറ്റും ഈ പറയുന്ന നോട്ടോകോഡ് അങ്ങനെ തന്നെ അവിടെ നിൽക്കും. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. അതിനെയാണ് അത്തരം ഓർഗാനിസംസ് ആണ് ഏത് സഫാലത്തിൽ വരുന്നത്, സെഫാലോ കോർഡേറ്റയിൽ വരുന്നത്. അപ്പൊ നോട്ടോകോഡ് എക്സ്റ്റെൻഡ് ഫ്രം ഹെഡ് ടു ടെയിൽ ആൻഡ് പേഴ്സിസ്റ്റ് ത്രൂ ഔട്ട് ദ ലൈഫ്. ഇനി ഇതിലെ ഓർഗാനിസംസിന് എക്സാമ്പിൾസ് ആണ് ബ്രാക്കിയോസ്റ്റോമ, അതേപോലെ തന്നെ ആംഫിയോക്സസ്. ലാൻഡ്സ്ലെറ്റ് എന്നും ആംഫിയോസിനെ പറയും. അപ്പൊ ബ്രാക്കിയോസ്റ്റോമ, ആംഫിയോസിസ് അല്ലെങ്കിൽ പിന്നെ ലാൻഡ്സ്ലെറ്റ്. അപ്പൊ ഈ ജീവജാലങ്ങളെല്ലാം ഏതിന് വരുന്നതാണ്? സെഫാലോ കോർഡേറ്റയിൽ വരുന്നതാണ്. അതേപോലെ സെഫാലോ കോർഡേറ്റയും എക്സ്ക്ലൂസീവ്ലി മറൈനാണ്. ഇനി എക്സ്ക്ലൂസീവ്ലി മറൈനായിട്ടുള്ള രണ്ട് സഫൈലംസ് ആണ് യൂറോ കോർഡേറ്റയും സെഫാലോ കോർഡേറ്റയും. ഈ യൂറോ കോർഡേറ്റയും സെഫാലോ കോർഡേറ്റയും പണ്ട് കാലത്തൊക്കെ ഒരേ ഒരു പിന്നെ സഫൈലത്തിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഫൈല സഫൈലത്തിന്റെ പേരാണ്
ഇറ്റ് ഈസ് കോൾഡ് പ്രോട്ടോകോർഡേറ്റ. ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് പറയുന്ന പേരാണ് പ്രോട്ടോകോർഡേറ്റ. പ്രോട്ടോകോർഡേറ്റ, അപ്പൊ പ്രോട്ടോകോർഡേറ്റയിൽ വരുന്ന രണ്ട് സബ്ഫൈലംസ് ഏതൊക്കെയാണ്? യൂറോകോർഡേറ്റ ആൻഡ് സെഫാലോകോർഡേറ്റ. ഇനി നമുക്ക് അടുത്തതായിട്ട് വെർട്ടിബ്രേറ്റ എന്ന് പറയുന്ന സബ്ഫൈലത്തിലേക്ക് കടക്കാം. വെർട്ടിബ്രേറ്റ, വെർട്ടിബ്രേറ്റയിലെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? കോർഡേറ്റയുടെ മൂന്ന് സബ്ഫൈലമാണ് ഇത് മൂന്നും. ഇനി അടുത്തതായിട്ട് വെർട്ടിബ്രേറ്റ. വെർട്ടിബ്രേറ്റ എന്ന് പറയുമ്പോൾ വെർട്ടിബ്രേറ്റുകളില് എംബ്രിയോണിക് ഡെവലപ്മെന്റൽ സ്റ്റേജില് ഹെഡ് മുതൽ ടെയിൽ വരെ എന്തുണ്ട്? നോട്ടോകോഡ് ഉണ്ട്. വെർട്ടിബ്രേറ്റയ്ക്ക് എംബ്രിയോണിക് ഡെവലപ്മെന്റൽ സ്റ്റേജില് ഹെഡ് മുതൽ ടെയിൽ വരെ എന്തുണ്ട്? ഹെഡ് മുതൽ ടെയിൽ വരെ നോട്ടോകോഡ് ഉണ്ട്. എന്നാല് അഡൾട്ട് ആകുമ്പോൾ ഈ പറയുന്ന കാർട്ടിലേജിനസ് ആയിട്ടുള്ള നോട്ടോകോഡ് അല്ലെങ്കിൽ ഈ നോട്ടോകോഡ് അഡൾട്ടില് എന്തായിട്ട് മാറും? വെർട്ടിബ്രൽ കോളമായിട്ട് മാറും. നട്ടെല്ല്, വെർട്ടിബ്രൽ കോളം. ഈ നട്ടെല്ല് അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം ഒന്നുകിൽ ബോണി ആയിരിക്കും, അല്ല എങ്കിൽ അത് കാർട്ടിലേജിനസ് ആയിരിക്കും. അല്ലെങ്കിൽ ഒന്നിൽ ബോണി ആയിട്ടുള്ള അല്ലെങ്കിൽ കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു വെർട്ടിബ്രൽ കോളമായിട്ട് ഈ നോട്ടോകോഡ് അഡൾട്ടില് മാറുകയാണ് എങ്കിൽ, വെർട്ടിബ്രൽ കോളമായിട്ട് മാറുകയാണെങ്കിൽ അത്തരം ജീവികളാണ് ഏത് സഫയത്തിൽ വരിക? വെർട്ടിബ്രേറ്റയിൽ വരുന്നത്. ഇനി നമുക്ക് ഈ വെർട്ടിബ്രേറ്റ, വെർട്ടിബ്രേറ്റ എന്ന് പറയുന്ന സഫയലത്തിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്ലാസിഫിക്കേഷനില് നമുക്കറിയാൻ പറ്റും ഇത് സബ്ഫൈലം വെർട്ടിബ്രേറ്റയാണ്. സബ്ഫൈലം വെർട്ടിബ്രേറ്റുകൾക്ക് രണ്ട് ഡിവിഷൻസ് ഉണ്ട്. ഡിവിഷൻസ്, രണ്ട് ഡിവിഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് രണ്ട് ഡിവിഷൻസ്? ഏഗ്നാത്ത, ഏഗ്നാത്ത അല്ലെങ്കിൽ പിന്നെ ഏഗ്നാത്ത അല്ലെ. അതുപോലെ തന്നെ രണ്ടാമത്തെയാണത് നാത്തോസ്റ്റോമാറ്റ. നാത്തോസ്റ്റോമാറ്റ, ഏഗ്നാത്ത അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നാത്തോസ്റ്റോമാറ്റ. ഇനി ഏഗ്നാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജോ ലെസ് വെർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞാല് അതിന്റെ മൗത്ത് റീജിയനിലെ അപ്പർ ആൻഡ് ലോവർ ജോ, മേൽത്താടിയും കീഴ്ത്താടിയും ഇല്ല എന്ന് പറയുമ്പോൾ അതിന്റെ മൗത്തിന്റെ ഓപ്പണിംഗ് ഇങ്ങനെ സർക്കുലർ ആയിട്ട് ഇങ്ങനെയുള്ള ജീവികളാണ്. ഇങ്ങനെയുള്ള ഷേപ്പുള്ള ജീവികൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള ജീവികളാണ് ഇതിൽ വരുന്ന ഏകനാത്തിൽ വരിക. ഇതിൽ അപ്പർ ആൻഡ് ലോവർ ജോസ് ഇല്ല. ജോസ്, ജോലെസ് വെർട്ടിബ്രേറ്റ്സ് എന്ന് ഇതിനെ പറയും. ജോലെസ് വെർട്ടിബ്രേറ്റ്സ്. അപ്പൊ ജോലെസ് വെർട്ടിബ്രേറ്റ്സ് ആണ് ഏകനാത്ത. ഇനി അടുത്തത് പിന്നെ നാത്തോസ്റ്റോമാറ്റുകൾ ജോഡ് വെർട്ടിബ്രേറ്റ്സ് ആണ്. ജോസ് ഉണ്ട്, അപ്പർ ജോ ഉണ്ട്, ലോവർ ജോ ഉണ്ട്. അപ്പൊ മേൽത്താടിയും കീഴ്ത്താടിയും ഒക്കെ ഉണ്ട്. അതിനാണ് നാത്തോസ്റ്റോമാറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ഡിവിഷൻസ് ആണ്. ഇനി ഓരോ ഡിവിഷൻസിനെയും വീണ്ടും ഇതിൽ നോക്കാം. ഏകനാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഇതിലുള്ളത്. ഏകനാത്തയില് ഒരേ ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ഏത് പിന്നെ മറൈൻ റീജിയൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് ഭാഗം എടുത്താലും നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഏകനാത്തകളിൽ ഒരേ ഒരു ക്ലാസ് മാത്രമേ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ആ ഒരേ ഒരു ക്ലാസ്സിന് പറയുന്ന പേര് സൈക്ലോസ്റ്റോമാറ്റ. സൈക്ലോസ്റ്റോമാറ്റ, സൈക്ലോസ്റ്റോമാറ്റ. സ്റ്റോമാറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് എന്നാണ്. സൈക്ലോ, സർക്കുലർ ഉണ്ടോ, സർക്കുലർ മൗത്ത് ഉള്ള ജീവികൾ എന്ന് വെച്ചാൽ ഇവിടെ അപ്പറും ലോവർ ജോയും ഇല്ല. അപ്പൊ സൈക്ലോസ്റ്റോമാറ്റ, ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ഏകനാത്ത. ഇനി അടുത്തത് സൈക്ലോസ്റ്റോമാറ്റയിലെ ഒരു എക്സാമ്പിൾ ആണ് പെട്രോമൈസൺ. പെട്രോമൈസൺ, പെട്രോമൈസൺ, ഇതിനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. പെട്രോമൈസൺ. പിന്നെ അതേപോലെ നാത്തോസ്റ്റോമാറ്റ. നാത്തോസ്റ്റോമാറ്റ ഒരു ഡിവിഷൻ ആണ്. ഈ നാത്തോസ്റ്റോമാറ്റയില് പിന്നെ എന്തുണ്ട്? നാത്തോസ്റ്റോമാറ്റയ്ക്ക് സൂപ്പർ ക്ലാസ്സുകളുണ്ട്. സൂപ്പർ ക്ലാസ്, രണ്ട് സൂപ്പർ ക്ലാസ്സുകളാണ് നാത്തോസ്റ്റോമാറ്റയ്ക്ക് ഉള്ളത്. പിന്നെ ഈ രണ്ട് സൂപ്പർ ക്ലാസ്സുകളെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ വരുന്ന രണ്ട് സൂപ്പർ ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സൂപ്പർ ക്ലാസ്സുകൾ പിസ്സസ് ആൻഡ് പിസ്സസ്, പിസ്സസ് ആൻഡ് പിന്നെ നാൽക്കാലികൾ. നാൽക്കാലികൾക്ക് എന്താ പറയാ, ടെട്രാപോഡ്സ്. പിസ്സസ് ആൻഡ് ടെട്രാപോഡ്സ്, ടെട്രാപോഡ. പോഡ്, പോഡ്, പോഡ് എന്ന് പോഡാന്ന് പറഞ്ഞാൽ കാല്, പോഡ്. ടെട്രാപോഡ്സ്, നാല് കാലുള്ളവര്. പിസ്സസ് ആൻഡ് ടെട്രാപോഡ്സ്. ഇതിൽ പിസ്സസ് അല്ലെങ്കിൽ ഫിഷസ്, ഫിസ്കസ് എന്ന് പറയുന്ന ക്ലാസ് ആണ്. അതേപോലെ ടെട്രാപോഡ മറ്റൊരു ക്ലാസ് ആണ്. ക്ലാസ് അല്ല, സൂപ്പർ ക്ലാസ് ആണ്. ഫിസസ് ഒരു സൂപ്പർ ക്ലാസ് ആണ്, അതേപോലെ തന്നെ ടെട്രാപോഡ്സ് ഒരു സൂപ്പർ ക്ലാസ് ആണ്. ഈ രണ്ട് സൂപ്പർ ക്ലാസ്സുകളെയും വീണ്ടും ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫിസസിന്റെ രണ്ട് ക്ലാസ്സുകളാണ് എന്താണ്, ഓസ്റ്റിക്തിസ് ആൻഡ് ബോണി, ഓസ്റ്റിക്തിസ് ആൻഡ് കോൺഡ്രിക്തിസ്. ബോണി ഫിഷസ് അല്ലെങ്കിൽ ഓസ്റ്റിക്തിസ്, ഓസ്റ്റിക്തിസ്, ഓസ്റ്റിക്,
thys, thyes. അതേപോലെ കാർട്ടിലേജിനസ് വിഷസിനെയാണ് എന്താ പറയുന്നത് കോൺഡ്രിക്തിസ് എന്ന് പറയുന്നത്. കോൺഡ്രിക്തിസ് സി ഒ സി എച്ച് ഒ കോൺഡ്രി കോൺഡ്രിക് കോൺഡ്രിക്തിസ് കോൺഡ്രിക്തിസ് എന്ന് പറയും. വൈ ഇ എസ് കോൺഡ്രിക്തിസ്. ഓസ്റ്റിക്തിസ് ആൻഡ് കോൺഡ്രിക്തിസ് ഇത് രണ്ടും ഏതിലെ ക്ലാസ്സുകളാണ്? വിസസ് എന്ന് പറഞ്ഞ സൂപ്പർ ക്ലാസ്സിന്റെ രണ്ട് ക്ലാസ്സുകളാണ്. അതായത് ബോഡി ഫിഷസ് ആൻഡ് കാർട്ടിലേജിനസ് ഫിഷസ്. ഇനി ടെട്രാപോഡിലുള്ള ക്ലാസ്സുകൾ ഏതൊക്കെയാണ്? ടെട്രാപോഡ്സിലുള്ള ക്ലാസ്സുകള്, ആദ്യത്തേത് ആംഫിബിയ, രണ്ടാമത്തത് റെപ്റ്റീരിയ റെപ്റ്റൈൽസ്, പിന്നെ അടുത്തത് ബേർഡ്സ്, പിന്നെ അടുത്തത് മാമൽസ്. ആംഫിബിയ റെപ്റ്റീരിയ ബേർഡ്സ് ആൻഡ് മാമൽസ്. അപ്പൊ ഈ നാല് ക്ലാസ്സുകളാണ് ഏതിലുള്ളത്? സൂപ്പർ ക്ലാസ് ടെട്രാപോഡയില് ഉള്ളത്. അപ്പൊ വെർട്ടിബ്രേറ്റയുടെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതനുസരിച്ച് പഠിക്കാം. വെർട്ടിബ്രേറ്റ്സിനെ രണ്ട് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏകനാത്ത, നാത്തോസ്റ്റോമാറ്റ. ഏകനാത്തയ്ക്ക് പിന്നീട് ഒരേ ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ, സൈക്കോസ്റ്റോമാറ്റ. നാത്തോസ്റ്റോമാറ്റയ്ക്ക് രണ്ട് സൂപ്പർ ക്ലാസ് ഉണ്ട്, വിസസ് ആൻഡ് ടെട്രാപോഡ്സ്. അതിന് ഓരോന്നിനും ക്ലാസ്സുകളുണ്ട്. വിസസിൽ തന്നെ ബോണി ഫിഷുണ്ട്, കാർട്ടിലേജിനസ് ഫിഷുണ്ട്. സൂപ്പർ ക്ലാസ് ടെട്രാപോഡ്സിൽ ഏതൊക്കെയാ ഉള്ളത്? ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ്. ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. താങ്ക് യു.